ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്തിനെ കുറിച്ചാണ്? ആ റൊട്ടേഷണൽ മോഷന്റെ കൺസെപ്റ്റ് നമ്മൾ തുടങ്ങി കഴിഞ്ഞ ക്ലാസ്സിൽ ആംഗിൾ ഓഫ് മൂവ്മെന്റ് വരെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ലീനിയർ മോഷനിൽ നിന്ന് കൊണ്ടുവന്നു, റൊട്ടേഷൻ മോഷനിലെ കൺസെപ്റ്റിനെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞു. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറഞ്ഞ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നതിനെ ആംഗുലാർ മോഷനിലെത്തി വെക്കുമ്പോൾ തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയി. ലീനിയർ ആക്സിലറേഷൻ അല്ലെ റൊട്ടേഷൻ മോഷനിലെത്തിയപ്പോ ആംഗുലാർ ആക്സിലറേഷൻ ആയി അല്ലേ. അപ്പോ ആംഗുലാർ മോഷനിലും ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആക്സിലറേഷൻ ഇതിനൊക്കെയുള്ള ടേംസ് ഈക്വലന്റ് ടേംസ് നമുക്കായി അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ നമുക്കായി. അതുപോലെ നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ റൊട്ടേഷൻ മോഷനിൽ വന്നപ്പോ എന്താ കറക്കുന്ന ഫോഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തായിരുന്നു ടോർക്ക് അല്ലേ, ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റം മാതിരി ടോർക്ക് കൊണ്ട് ഉണ്ടാവുന്ന ആംഗുലാർ മോഷന്റെ അളവ് ആംഗുലാർ മൊമെന്റം. ഇങ്ങനെ ലീനിയർ മോഷനിൽ ഉള്ള പോലെ ഐഡിയാസ് നമ്മൾ ആംഗുലാർ മോഷനിലേക്ക് കൊണ്ടുവന്നു. ഒരു ഐഡിയ മെയിൻ ഐഡിയ മാത്രം നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, അതെന്താ എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് റൊട്ടേഷനിൽ ടോർക്കായി, എ എന്ന് പറയുന്ന ആക്സിലറേഷൻ ആംഗുലാർ ആക്സിലറേഷൻ ആയി, എം എന്ന് പറയുന്ന മാസ് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് റൊട്ടേഷണൽ മോഷനിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആ ഒരു ഐഡിയനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോസ് ഓഫ് മോഷനിൽ ഒരു മാസ് കൂടിയ ബോഡിയാണെങ്കിൽ അതിന് ഇനേർഷ്യ കൂടുതലായിരിക്കും, മാസ് കുറഞ്ഞ ബോഡിയാണെങ്കിൽ ഇനേർഷ്യയും കുറവായിരിക്കും അല്ലേ. അപ്പൊ ഒരു ബോഡിയുടെ ഇനേർഷ്യ അതിന്റെ മാസ് റെപ്രസെന്റ് ചെയ്യും അല്ലെ, മാസ് പറയുന്നത് ആ ബോഡിയുടെ ഇനേർഷ്യ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ റൊട്ടേഷണൽ മോഷനിലേക്ക് കൊണ്ടുവരുന്നത് ഈക്വൽ ആണ് എന്താ മാസ് കൊണ്ട് മെഷർ ചെയ്യുന്ന ഇനേർഷ്യനെ കൊണ്ടുവരുന്നത് അല്ലെ. അവിടെ ലീനിയർ മോഷനിലേക്ക് ഒരു ബോഡിക്ക് റെസ്റ്റിൽ നിന്ന് മാറാനുള്ള ഇന്നബിലിറ്റി അല്ലെ, അതല്ലേ നമ്മൾ ഇനേർഷ്യ എന്ന് പഠിച്ചത്. ഇവിടെ റൊട്ടേഷണൽ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് മാറാൻ അല്ലെങ്കിൽ റെസ്റ്റിൽ നിന്ന് റൊട്ടേഷണൽ മോഷനിലേക്ക് മാറാനുള്ള ഇന്നബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് അല്ലെ. ഫോഴ്സിനെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നാണ് ടോർക്ക് എന്ന് വിളിച്ചത്, മൊമെന്റത്തിനെ മൊമെന്റ് ഓഫ് മൊമെന്റം അതാണ് ആംഗുലാർ മൊമെന്റം എന്ന് വിളിച്ചത്. അതേമാതിരി ഇനേർഷ്യനെ നമുക്കിവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആംഗുലാർ ഇനേർഷ്യ മീൻസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ ടോപ്പിക്ക് ആംഗുലാർ ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഒരു ബോഡിക്ക് അതിന്റെ യൂണിഫോം റൊട്ടേഷണൽ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് വരാൻ അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്ന അതിന്റെ സ്റ്റേറ്റിൽ നിന്ന് യൂണിഫോം റൊട്ടേഷണൽ മോഷനിലേക്ക് പോകാൻ ഒരു ഇന്നബിലിറ്റി ഉണ്ടാവും അല്ലേ. ആ ഇന്നബിലിറ്റിയാണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം റൊട്ടേഷണൽ മോഷൻ എബൌട്ട് ആൻ ആക്സിസ് അണ്ടിൽ an external unbalanced torque acts on it alle or torque kittada or body ku adinte moment of inertia change cheyan alle kadiyilla adinte angular motion de alavil or maattam varuthan kadiyilla angular chalanathinte alavaanallo endu angular momentum alle aa angular chalanathinte alavu endana rest lekyo allekil rest illadu edengil angular motion lekyo varan or body ku inability undu. That inability is called as the moment of inertia. ഞാൻ ഒരു എക്സാമ്പിൾ പറയും. അപ്പൊ നമ്മള് ഒരു ഈർക്കിൽ അല്ലെ തെങ്ങിന്റെ ഈർക്കിൽ എടുക്കാന്ന് വിചാരിക്കും. ആ ഈർക്കിൽ എടുത്തിട്ട് അതിന്റെ അറ്റത്ത് ഒരു അച്ചിങ്ങ ഫിറ്റ് ചെയ്യണം, അച്ചിങ്ങ മൊച്ചിങ്ങ എന്നൊക്കെ പറയും. അപ്പൊ അത് നമ്മൾ ഫിറ്റ് ചെയ്യണം, ഒരു യങ് കോക്കനട്ട് അല്ലെ, അത് നമ്മൾ ഫിറ്റ് ചെയ്തു. അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെവിയിലിടാനല്ല, അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വടി വെച്ചിട്ട് അതിനെ അങ്ങനെ കറക്കം വിചാരിക്കും. വളരെ ഈസി ആയിട്ട് അത് റൊട്ടേഷൻ മോഷനിലേക്ക് പോകും, റെസ്റ്റിൽ നിന്ന് റൊട്ടേഷൻ മോഷനിലേക്ക് പോകും. ഇനി ആ അച്ചിങ്ങയുടെ ആ സ്ഥാനത്ത് ഒരു തേങ്ങ എടുത്തു, മാസിന്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും, ഒരു തേങ്ങ എടുത്തു. ആ തേങ്ങേനെ ഈ ഇർക്കലിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്രയും നീളത്തിൽ തന്നെയുള്ള ഒരു കമ്പി കൊണ്ട് തുളച്ചിട്ട് ഇതേ വഴി എടുത്ത് നമ്മൾ കറക്കിയാൽ കറക്കത്തിക്കത് വരുമോ? തരില്ല. കാരണം എന്താ,
മാസ് കൂടിയപ്പോ ആ ബോഡിയുടെ കറക്കത്തിലേക്ക് വരാനുള്ള ഇനബിലിറ്റി, മൊമെന്റ് ഓഫ് ഇനേഷ്യയും കൂടി അല്ലേ. ഇനി നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ ആച്ചിങ്ങ ചെറിയൊരു ഇറുക്കിന്റെ മുകളിൽ ഇങ്ങനെ കറക്കുന്നത് വളരെ എളുപ്പമായിരുന്നു അല്ലേ. ഇനി അത് ഒരുപാട് വലിയ നീളത്തിലുള്ള ഒരു ഇറുക്കിൽ വെച്ചിട്ടാണ് ഈ അച്ചിങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്തതെന്ന് വിചാരിക്കും. എന്നിട്ട് ഞാനൊരു വടി എടുത്തിട്ട് കറക്ക്, എളുപ്പത്തിൽ കറക്കാൻ പറ്റുമോ? ഇല്ല, ഇങ്ങനെ ചുഴറ്റി അല്ലേ ഹെലികോപ്റ്ററിന്റെ കറക്കുന്ന പറ്റണം. അപ്പൊ ഇങ്ങനെ ഭയങ്കര റിസ്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് കറക്കേണ്ടി വരും. അതായത് എന്താ, ആക്സിസിൽ നിന്ന് ഈ ബോഡിയിലേക്ക്, ഈ അച്ചിങ്ങയിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടിയപ്പോ കറങ്ങാനുള്ള പ്രയാസം, മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടി അല്ലേ. അപ്പൊ എങ്ങനെ നമ്മൾ ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ മെഷർ ചെയ്യാം? ഒരു ബോഡിയുടെ മാസിന്റെ മാത്രം കൺസെപ്റ്റാണോ? അല്ല, ഒരു ബോഡിയുടെ മാസും അതിന് അത് കറങ്ങുന്ന ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഇത് രണ്ടിന്റെയും കൂടെ പ്രൊഡക്റ്റാണ് ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ എം മാസുള്ള ഒരു ബോഡി നമുക്ക് നോക്കാം. നോക്ക്, ഈ ആക്സിസിൽ നിന്ന് എം മാസുള്ള ഒരു ബോഡി ആ ഡിസ്റ്റൻസിലാണ് അല്ലേ. അതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇതിന് ചുറ്റും ഇങ്ങനെ കറക്കാൻ പോവാ. അപ്പൊ അത് കറക്കത്തിലേക്ക് വരാൻ ഇതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും. എത്രയായിരിക്കും മൊമെന്റ് ഓഫ് ഇനേഷ്യ? ഈ മാസ് എമ്മിന്റെയും ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലേ, പ്രൊഡക്റ്റ്, ഇതായിരിക്കും ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ, ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. എം യൂണിറ്റ് കിലോഗ്രാം, ആർ ഡിസ്റ്റൻസ് മീറ്റർ സ്ക്വയർ. ഇപ്പൊ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ എഴുതാം? എം എൽ സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ മൊമെന്റ് ഓഫ് ഇനേഷ്യ? ആ, ഒരു ബോഡിക്ക് റെസ്റ്റിൽ നിന്ന് റൊട്ടേഷണൽ മോഷനിലേക്കോ അല്ലെങ്കിൽ യൂണിഫോം റൊട്ടേഷണൽ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്കോ സ്വന്തമായി വരാനുള്ള ഒരു ഇന്നബിലിറ്റി ഇസ് കോൾഡ് ആസ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇതൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്, ഒരു കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അത് ഈ ഒരു ആക്സിസിനെ ബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് അല്ലേ. ഇതിൽ നോക്ക്, എം വൺ മാസുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആർ വൺ ഡിസ്റ്റൻസ് ആണ് ആക്സിസിൽ നിന്ന്. എം ടു മാസുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആർ ടു ഡിസ്റ്റൻസിലാണ്. എം ത്രീ മാസുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആർ ത്രീ ഡിസ്റ്റൻസിലാണ്. എം എൻ മാസുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആർ എൻ ഡിസ്റ്റൻസിലാണ്. അങ്ങനെ ഒരു എൻ പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിനെ ഈ ആക്സിസിനെ ബോട്ടായിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അല്ലെ. അപ്പൊ അതിലത്തെ ഓരോ പാർട്ടിക്കിൾസിനും ഓരോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവില്ലേ, അതിന്റെ സമ്മായിരിക്കും ആ സിസ്റ്റത്തിൽ ഈ ആക്സിസിനെ പോട്ടായിട്ട് കറക്കാനുള്ള ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ. റെഡി? അപ്പൊ എന്താ അതിന്റെ എം വണ്ണിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ? എം വൺ ആർ വൺ സ്ക്വയർ. എം ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ? എം ടു ആർ ടു സ്ക്വയർ. എം ത്രീന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ? എം ത്രീ ആർ ത്രീ സ്ക്വയർ. എന്നിന്റേത് എം എൻ ആർ എൻ സ്ക്വയർ അല്ലേ. ഇപ്പൊ ഇതിന്റെ എല്ലാം കൂടെ സമ്മാണ് ഇതിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ അല്ലെ. അതിന്റെ സമ്മേഷൻ സിഗ്മ നൊട്ടേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇസ് ഈക്വൽ ടു സിഗ്മ സ്മോൾ ഐ കൊടുത്താണ്, ഇസ് ഈക്വൽ ടു വൺ ടു എൻ എം ഐ ആർ ഐ സ്ക്വയർ അല്ലേ. ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ എം ഐ ആർ ഐ സ്ക്വയർ. ആദ്യം ഐയുടെ വാല്യൂ വൺ ആവും, അപ്പൊ എം വൺ ആർ വൺ സ്ക്വയർ. സിഗ്മ എന്ന് പറഞ്ഞാൽ പ്ലസ്. അടുത്തത് ഐയുടെ വാല്യൂ ടു ആവും, എം ടു ആർ ടു സ്ക്വയർ പ്ലസ് അല്ലേ. ഐ ത്രീയോ എം ത്രീ ആർ ത്രീ സ്ക്വയർ. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഐ പ്ലസ് എക്സെട്ര എക്സെട്ര എം എൻ ആർ എൻ സ്ക്വയർ. അപ്പൊ ഇതിനെ നമുക്ക് സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം അല്ലേ. ഓക്കെ അല്ലേ. ഇനി ഞാൻ ഇതിനെ ഒന്നും കൂടെ സിമ്പിൾ ആക്കിയിട്ട് എഴുതുകയാണ്. ഐ ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയർ. ഐ ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയർ. എം ഇസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ആൻഡ് കെ ഇസ് കോൾഡ് ആസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എമ്മിനെ കൊണ്ടുവന്ന ഐ ബൈ എം. കെ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം. അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയാം. പക്ഷെ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് ഒരു ചപ്പാത്തി എടുക്കാൻ വിചാരിക്കും, നമ്മൾ നന്നായിട്ട് പരത്തി ചുട്ട് എങ്ങനെ എടുത്തിട്ടുണ്ട്, പിടുത്തം വിട്ട രീതിയിൽ റിജിഡ് ബോഡി മാതിരി നമ്മളൊരു ചപ്പാത്തി പരത്തിയെടുത്ത് ചുട്ടെടുത്തു അല്ലെ. നമ്മളൊക്കെ പരത്തി ചുട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ അത് റിജിഡ് ബോഡി ആയിട്ടുണ്ടാവും. ഏതായാലും അതിനുള്ളിലൂടെ ഒരു കോല് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇറുക്കലോ അല്ലെങ്കിൽ ഒരു ചെറിയ കോല് വല്ലതും നമ്മളതിൽ ഉള്ളിലൂടെ അല്ലെങ്കിൽ കമ്പിയോ വല്ലതും ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ളിലൂടെ തുറച്ച് കയറ്റിയിട്ട് നമ്മൾ ആ ചപ്പാത്തി ഇസ് ബീങ് റൊട്ടേറ്റഡ് അബൌട്ട് ദിസ് ആക്സിസ് അല്ലെ. നമ്മുടെ ഈ കോല് എന്ന് പറയുന്ന ആക്സിസിനെ പോയിട്ട് നമ്മളതിനെ കറക്കുകയാണ്. അപ്പൊ അതിന് ഈ ആക്സിസിനെ പോട്ടായിട്ട് റൊട്ടേഷനിലേക്ക് വരാനുള്ള ഒരു ഇന്നബിലിറ്റി ഉണ്ടാവും, എം മാസുള്ള ഒരു അല്ലേ ചപ്പാത്തി അല്ലേ. സോ വി കൻ കൺസിഡർ ഇറ്റ് ആസ് എ സിസ്റ്റം ഓഫ് കുറെ പാർട്ടിക്കിൾസ്. ഐ മേ കറക്റ്റ്? അപ്പൊ ആ കുറെ പാർട്ടിക്കിൾസ് ഈ ആക്സിസിനെ പോട്ടായിട്ട്
റൊട്ടേഷനിലേക്ക് വരാൻ, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും. ഇനി ആ അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ചപ്പാത്തി ഒഴിവാക്കാം. ആ ചപ്പാത്തിക്ക് പകരം അതിനെ കറക്കിയ ആക്സിസിൽ നിന്ന് ഇതേ മാസമുള്ള ചപ്പാത്തിന്റെ അതേ മാസം എം ഉള്ള ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ കറക്ക് അല്ലേ. അപ്പോ എത്ര ഡിസ്റ്റൻസിൽ ഈ സിംഗിൾ പാർട്ടിക്കിൾ കറങ്ങുമ്പോഴാണ് ആ സിംഗിൾ പാർട്ടിക്കിളിന് നേരത്തെ ഇതേ ആക്സിസിനെ പോട്ടായിട്ട് കറങ്ങിയ ചപ്പാത്തിയുടെ അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ വരിക അല്ലേ. ആ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഒന്നുകൂടെ പറയാം, അതായത് ഒരു കളക്ഷൻ ഓഫ് പാർട്ടിക്കിളിനെ ഞാൻ ഈ ആക്സിസിന് എബൗട്ടായിട്ട് കറക്കുകയാണ്. അപ്പൊ ആ കളക്ഷൻ ഓഫ് പാർട്ടിക്കിളിന്റെ മാസ് എം ആന്ന് വിചാരിക്കും. മൊത്തം മാസ എല്ലാ പാർട്ടിക്കിൾസിന്റെ കൂടെ ചേർത്തുള്ള മാസം എം ആന്ന് വിചാരിക്കും. അപ്പൊ ഇതേമാതിരി അല്ലേ. അപ്പൊ അതിന് ഞാൻ ഈ ആക്സിസിനെ എബൗട്ടായിട്ട് കറക്കുമ്പോ ഈ ആക്സിസിന് എബൗട്ടായിട്ട് ആ മൊത്തം സിസ്റ്റത്തിന് ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും അല്ലേ. അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ ഒഴിവാക്കി ആ സിസ്റ്റത്തിന്റെ മൊത്തം മാസത്തിന് തുല്യമായ ഒരു സിംഗിൾ മാസമുള്ള ഒരു പാർട്ടിക്കിൾ അല്ലേ, അതിനെ ഇതേ ആക്സിസിൽ നിന്ന് എത്ര അകലത്തിൽ കറക്കണം ആ സിസ്റ്റത്തിന്റെ അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈ സിംഗിൾ പാർട്ടിക്കിൾ കറങ്ങുമ്പോൾ വരാൻ, ആ ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുക. ഒരു കാര്യം കൂടെ ഈ പോയിന്റ് പറയാനുണ്ട്. എന്താ, ഈ ആക്സിസിൽ ഇതൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ അല്ലേ, അതിന് ഈ ആക്സിസിൽ നിന്ന് കറക്കിയപ്പോ എത്ര മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണോ കിട്ടിയത്, അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ ഇതേ ആക്സിസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ സിസ്റ്റത്തിന്റെ അതേ മാസമുള്ള ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ ഒരു ഡിസ്റ്റൻസിൽ കറക്കുകയാണ് അല്ലേ. അപ്പൊ ഇവർക്ക് കിട്ടിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇതാ, അതന്നെ എനിക്ക് ഇവിടെ കിട്ടി അല്ലേ. അങ്ങനെ ഈ സിംഗിൾ പാർട്ടിക്കിളിനെ ഇതിന് പകരം, ഇതിനെ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഇതേ മാസമുള്ള ടോട്ടൽ മാസമുള്ള ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ ഇതിൽ നിന്ന് എത്ര ദൂരത്ത് കറക്കണം, ആ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും, ഈ ഒരു സാധനത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന്റെ മാസത്തിന് തുല്യമായ മാസമുള്ള ഒരു സാധനത്തിന് എത്ര ഡിസ്റ്റൻസിൽ കറക്കുക എന്ന് പറയുമ്പോ ഇത് അതിന്റെ സെന്റർ ഓഫ് മാസ് ആണല്ലേ. യെസ് അല്ലേ. അപ്പോ ഈ സിസ്റ്റത്തിന് പകരം അതിന്റെ സെന്റർ ഓഫ് മാസിനെ ഇതേ ആക്സിസിനെ പോട്ടായിട്ട് എത്ര ഡിസ്റ്റൻസിൽ കറക്കുമ്പോഴാണോ ഈ സിസ്റ്റത്തിന് കിട്ടിയ അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈ സെന്റർ ഓഫ് മാസിന് കിട്ടുക, അതന്നെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അങ്ങനെ നമുക്കതിന് പറയാം. സോ ക്ലിയർ ആയോ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന്. ഓക്കെ, ഇനി നമുക്ക് പല വസ്തുക്കൾക്ക്, അതായത് ഒരു സ്ട്രെയിറ്റ് റോഡ്, ഒരു സർക്കുലാർ റിങ്, ഒരു സർക്കുലാർ ഡിസ്ക്, ഒരു സ്ഫിയർ, ഇങ്ങനെ പല ഷേപ്പിലുള്ള ബോഡികൾക്ക് കറക്കത്തിലേക്ക് വരുമ്പോ പല ആക്സിസുകൾക്ക് പോയിട്ടായിട്ട് നമ്മൾ അവരെ കറക്കാം അല്ലേ. അങ്ങനെ കറക്കത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അങ്ങനത്തെ ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ലോസ് അല്ലെങ്കിൽ രണ്ട് തിയറങ്ങൾ, പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും. പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. പാരലൽ ആക്സിസ് തിയർ എന്ന് പറഞ്ഞാൽ എന്താ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് പാരലൽ ആക്സിസ് തിയർ നോക്കാം. ഇതൊരു പ്ലെയിൻ സർഫസ് ആണ്, ഒരു പ്ലെയിൻ സർഫസ് അല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ചപ്പാത്തി അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഡിസ്കോ അങ്ങനെ എന്തെങ്കിലും സാധനം, ഇറ്റ്സ് എ പ്ലെയിൻ സർഫസ്, ഒരു പ്ലെയിൻ ലാമിന, ഒരു പ്ലെയിൻ ലെയർ, ഒരു പ്ലെയിൻ സർഫസ് ആണ്. ആ സർഫസിനെ തുളച്ചു കയറുന്ന രീതിയിൽ അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന, സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സസ് ആണ് ഇത്. അതിനെ എബൗട്ടായിട്ട് ഇതിനെ കറക്കുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ സി എന്ന് ഞാൻ ഇട്ടത്. ഇനി ഇതേ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയി എന്നാൽ ഈ ആക്സിന് പാരലൽ ആയ ഒരു ആക്സസ് ആണ് ഇത്, ഇതിനെ തുളച്ചു കയറുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ആക്സസ് അല്ലേ. അതിനെ എബൗട്ടായിട്ട് എനിക്ക് ഇതിനെ കറക്കാം. കറക്കുമ്പോഴത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ് ഐ. പക്ഷേ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഇതിനെ എബൗട്ടായിട്ട്, സെന്റർ ഓഫ് മാസിനെ എബൗട്ടായിട്ട് കറക്കുമ്പോൾ അല്ലെങ്കിൽ കറക്കത്തിലേക്ക് വരുത്താനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയേക്കാൾ കൂടുതലായിരിക്കും. അതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. എത്ര കൂടുതലായിരിക്കും, ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ സി എം പ്ലസ് ഈ ബോഡിയുടെ മൊത്തം മാസ്, ഈ ബോഡിയുടെ മൊത്തം മാസ് എം ഇൻറ്റു ഇതിന്റെ ഇടയിലുള്ള ദൂരം എം എ സ്ക്വയർ. എം എ സ്ക്വയർ ഒരു എം ആർ സ്ക്വയർ ഒരു ഡിസ്റ്റൻസ് അല്ലെ എ എന്ന് പറയുന്നത്. അപ്പൊ എം ആർ സ്ക്വയർ മാതിരി തന്നെയാണ് എം എ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ്. അപ്പൊ ഐ സി എമ്മിന്റെ കൂടെ ഒരു അഡീഷണൽ മൊമെന്റ് ഓഫ് ഇനേഷ്യയും കൂടെ ആഡ് ചെയ്തതാവും ഈ ആക്സിസിനെ പോട്ടായിട്ട് കറക്കത്തിലേക്ക് വരാനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ അതായത് എന്താ, ഇത്രയൊന്നും ആലോചിക്കണ്ട. ഒരു പമ്പരം, ഒരു പമ്പരം നിങ്ങളെ അനിയനോ അനിയത്തിയോ ആരെങ്കിലും മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിന്റെ ആക്സിസ് പോയി, അതായത് അതിന്റെ ഒരു ഒരു ആണിയില്ലേ അത് പോയി. അപ്പൊ അവരത് നിങ്ങളടുത്ത് കൊണ്ടുതരാ
ഇതൊന്ന് ഫിറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് നിങ്ങൾ എടുത്ത് വരിക. നിങ്ങൾ പുസ്തകമൊക്കെ വായിച്ച് ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണേക്കിടയിൽ ഇത് വരുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാതെ അതിനൊരു സൈഡിലാണ് ഫിറ്റ് ചെയ്തെന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പമ്പരമാണെങ്കിൽ പമ്പരത്തിന്റെ ഡിസൈൻ ഒന്നും നോക്കണ്ട, ഇങ്ങനെ ഉള്ളൊരു പമ്പരമാണെങ്കിൽ ഇതിന്റെ ആണിപ്പടിയെ വരിക അല്ലേ. അതിന് പക്ഷേ നിങ്ങൾ അങ്ങനെയാകുമ്പോൾ കറങ്ങുകയും ചെയ്യും. ഇതിന് പകരം നിങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുത്തത്, ഇത് പോയതിന് ശേഷം ഫിറ്റ് ചെയ്ത് കൊടുത്തത് ഇവിടെ കറങ്ങൂത്. അതുകൊണ്ട് എറിയാൻ പോയിട്ടുണ്ടെങ്കിൽ ആ എറിയാൻ പോയവൻ കുറച്ച് കഴിഞ്ഞാൽ അതെടുത്ത് നിങ്ങളെ തലക്കെറിയും. കാരണം എന്താ, അത് കറങ്ങില്ല ബിക്കോസ് മൊമെന്റ് ഓഫ് ഫിനിഷ് കൂടി അല്ലേ. ഈ ആക്സിസിന് അബൌട്ട് ആയിട്ട് കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഫിനിഷിനേക്കാൾ ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഫിനിഷ് കൂടും. എത്ര കൂടും? ഈ പമ്പരത്തിന്റെ മാസ് ഇൻറ്റു ഈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അതല്ലേ പാരലാക്സിസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ മൊമെന്റ് ഓഫ് ഫിനിഷ്യ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ സെന്റർ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനേക്കാൾ ഇതിൽ നിന്ന് ദൂരത്ത് ഇതിന് പാരലൽ ആയ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അതിനെ പോയിട്ട് ഈ പറയുന്ന പ്ലെയിൻ ലൈനിനെ കറക്കുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഫിനിഷ്യ കൂടും. എത്രയാവും? ഈ സെന്റർ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ പോയിട്ട് മൊമെന്റ് ഓഫ് ഫിനിഷ്യ ഐ സി എം പ്ലസ് ഇതിന്റെ മൊത്തം മാസ് ഇൻഡിവിജ്വൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലേ. അത് കൂടുതൽ ദൂരത്താണെങ്കിൽ ആ ആക്സിസിനെ പോയിട്ട് കറങ്ങാൻ കൂടുതൽ പ്രയാസമായിരിക്കും. റെഡി? അപ്പൊ ഇത് പാരലൽ ആക്സിസ് തിയറം, ക്ലിയർ ആയില്ലേ? അടുത്തത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? നമുക്ക് നോക്കാം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ ഒരു കൺസെപ്റ്റിന് ഞാനൊരു ഒരു ചെറിയ കാര്യം കാണിച്ചു. ഇത് നോക്ക്, ഇതിപ്പോ നമ്മുടെ ഒരു ഡെസ്റ്റർ ആണ്. പക്ഷേ ഇതൊരു പ്ലെയിൻ സർഫസ് ആണെന്ന് വിചാരിക്കുക. ഒരു പ്ലെയിൻ സർഫസ് ആണ്. ഈ പ്ലെയിൻ സർഫസിന് നിങ്ങൾക്ക് കാണാല്ലേ, ഈ പ്ലെയിൻ സർഫസിന് എനിക്ക് മൂന്ന് ആക്സിസുകൾ ഇമാജിൻ ചെയ്യാം. ഇങ്ങനെ ഒരു ആക്സിസ് എക്സ് എക്സ് ഡാഷ് എന്ന് വിളിക്കുക, എക്സ് ആക്സിസ്. അതിനെ പോയിട്ടായിട്ട് ഞാൻ ഇങ്ങനെ കറക്കുക, ഇങ്ങനെ കറക്കുക. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് എക്സ് ആക്സിസിനെ പോയിട്ടായിട്ട് ഞാൻ കറക്കുക. ഇനി വേറൊരു ആക്സിസ് വൈ വൈ ഡാഷ്, ഇതല്ലേ ഇങ്ങനെ എക്സ് എക്സ് ഡാഷ്, ഇത് വൈ വൈ ഡാഷ്. ഈ വൈ വൈ ഡാഷിനെ പോയിട്ടായിട്ട് ഞാൻ എങ്ങനെ കറക്കുക? ഇങ്ങനെ കറക്കുക. റെഡി അല്ലേ? എക്സ് എക്സ് ഡാഷിനെ പോയിട്ടായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കറക്കിയിരുന്നത്. വൈ വൈ ഡാഷിന് എബൌട്ട് ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ കറക്കിയിരുന്നത്. ഇനി ഈ എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടാവും. ഇതിന് എബൌട്ട് ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കറക്കുക. സെഡ് സെഡ് ഡാഷിന് എബൌട്ട് ആയിട്ട് ഇങ്ങനെയാണ് കറക്കുക. അപ്പൊ ഈ ഒരു പ്ലെയിൻ സർഫസിനെ അതിന്റെ പ്ലെയിൻ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള രണ്ട് ആക്സിസുകൾക്ക് എബൌട്ട് ആയിട്ടും കറക്കാം. എനിക്ക് അതിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയ ആക്സിസിനെ എബൌട്ട് ആയിട്ട് കറക്കാം. അപ്പം എത്ര കറക്കാം? ത്രീ അല്ലേ. അപ്പൊ ഓരോ ആക്സിസിനെ പോകാൻ ആയിട്ടുള്ള കറക്കത്തിനും ഓരോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും. കറക്കത്തിലേക്ക് വരാനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും. എക്സ് ആക്സിസിനെ പോകാൻ ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എനിക്ക് ഐ എക്സ് എന്ന് വിളിക്കാം. വൈ ആക്സിസിനെ പോകാൻ ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എനിക്ക് ഐ വൈ എന്ന് വിളിക്കാം. സെഡ് ആക്സിസിനെ പോകാൻ ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ സെഡ് എന്ന് വിളിക്കാം അല്ലേ. ഇപ്പൊ നമ്മൾ കണ്ടമാതിരി തന്നെ അല്ലേ, ഒരു പ്ലെയിൻ സർഫസിൽ ആ പ്ലെയിൻ ഉണ്ടാക്കപ്പെട്ട രണ്ട് ആക്സിസും അത് ജോയിന്റ് ആവുന്നതോടുകൂടെ അതിന് പെർപെൻഡിക്കുലർ ആയി പോകുന്ന ഒരു ആക്സിസും. ഈ മൂന്ന് ആക്സിസിനെ പോയിട്ടായിട്ട് എനിക്ക് പ്ലെയിൻ സർഫസിനെ കറക്കാം. മൂന്ന് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും ആ തർക്കത്തിലേക്ക് വരാൻ ആ വസ്തു ഉണ്ടാവുക. പക്ഷെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയ ഒരു ആക്സിസ് ഇല്ലേ സെറ്റ്, അതിനെ കൂട്ടായിട്ട് തന്നെ കറക്കുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഈ രണ്ട് ആക്സിസുകൾക്കും എക്സിനും വൈക്കും എബൌട്ടായിട്ട് കറക്കുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യകളുടെ സമ്മിന് ഈക്വലന്റാണ്. ഐ എക്സ് പ്ലസ് ഐ വൈ അല്ലേ ഇസ് ഈക്വൽ ടു ഐ സെറ്റ്. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഈ രണ്ട് തിയറം ക്ലിയർ അല്ലേ? വളരെ എളുപ്പമാണ് അല്ലേ. അപ്പൊ ഈ പ്ലെയിൻ സർഫസിന് ആ സർഫസ് ഉണ്ടാക്കപ്പെട്ട രണ്ട് ആക്സിസുകൾക്ക് പോയിട്ടായിട്ട് അതിനെ കറക്കുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയ ഇവരെ മീറ്റ് അല്ലെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ പോയിട്ടായിട്ട് കറക്കുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ സെറ്റ്. ഐ സെറ്റ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലൈ പ്ലസ് ഐ വൈ. ഐ എക്സ് പ്ലസ് ഐ വൈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ക്ലിയർ അല്ലേ? ഈ രണ്ട് തിയറംസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിനി കുറച്ച് അല്ലേ ബോഡീസിന്റെ, അതായത് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പല ആക്സിസുകൾക്ക് അബൌട്ട് ആയിട്ട് എങ്ങനെയാ, ഒരു റിംഗിന് പല ആക്സിസുകൾക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയാ, ഒരു സ്ട്രെയിറ്റ് റോഡിന് പല ആക്സിസുകൾക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയാ, ഒരു ഡിസ്കിന്. ഈ ഡിസ്കും റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഉള്ളി കണ്ടിട്ടില്ലേ, ഒണിയൻ, ഒരു വലിയ ഉള്ളി എടുക്കുക, അതിനെങ്ങനെ കട്ട് ചെയ്യാൻ അല്ലേ അരിഞ്ഞ ശീലം ഉണ്ടാവും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്ക് ഷേപ്പാണ്, ഒരു വട്ടം
പക്ഷെ അതിന്റെ ഉള്ളിൽ ഓരോ സാധനം ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് കിട്ടുക ആ കുറെ റിംഗ്സ് ആണ്, കുറെ റിംഗ്സ് കൂടിയുള്ളൊരു ഡിസ്കൗണ്ട് അല്ലേ? ഇപ്പൊ റിംഗും ഡിസ്കും എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെ പല ബോഡികൾക്ക് പല ആക്സസുകൾക്ക് അബൌട്ട് ആയിട്ട് തറക്കുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിക്കാം.